ഇന്നലെ ഞാൻ ഇൻഹെറിറ്റൻസിനെ പറ്റി പറഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോൾ പിന്നീടാണ് ഞാൻ ആലോചിച്ചത്, ഇൻഹെറിറ്റൻസ് ഓക്കെ, നോമിനേഷൻ എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടല്ലോ ഈ LICയിലൊക്കെ ബാങ്ക്സിലൊക്കെ നോമിനി വെക്കുന്നത്, അതെങ്ങനെയായിരിക്കണം? സപ്പോസ് ഇഫ് യു ആർ കീപ്പിംഗ് യുവർ ഡോട്ടർ ആസ് എ നോമിനി ബിഫോർ ഹെർ മാരേജ്, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നോമിനിയും ജീവനോടെ ഇല്ല എന്ന പക്ഷത്തിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു, അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ നോമിനിയും ജീവനോടെ ഇല്ലാതെയായിപ്പോയി, അപ്പോൾ ആ പെൺകുട്ടി മാരീഡ് ലേഡിയാണെങ്കിൽ അവളുടെ അനന്തരാവകാശികൾ എന്ന് പറയുന്നത് അവളുടെ മകളും പിന്നെ മകളോ മകനോ, അതായത് അവളുടെ ചിൽഡ്രനും ഹസ്ബൻഡും ആയിരിക്കും. സോ അതെല്ലാം സൂക്ഷിച്ച് വേണം നോമിനേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ പറയുമല്ലോ എൻ്റെ കൊച്ചുമോൾക്ക് കിട്ടിക്കോട്ടെ കുഴപ്പമില്ല എന്നാണെങ്കിൽ ഓക്കെ ഫൈൻ, സമ്മതിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടി എന്നുള്ള ലിസ്റ്റിൽ പിന്നെയും വരുന്ന ചില കാറ്റഗറീസും ഇത് ഈ സമയത്താണ് നമുക്ക് പ്രശ്നങ്ങളാവുക. ലൈക്ക് സപ്പോസ് ഇപ്പോൾ നിങ്ങളുടെ മകളുടെ പേരിൽ ഓൾറെഡി നിങ്ങൾ സ്വത്ത് കൊടുത്തു കഴിഞ്ഞു എങ്കിൽ അത് വിൽപ്പത്ര പ്രകാരമാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും പിന്നെയും തിരുത്തി എഴുതി കൊച്ചുമകളുടെ പേരിലേക്കോ കൊച്ചുമോൻ്റെ പേരിലേക്കോ മാറ്റി എഴുതാം. പക്ഷേ ഒരു ചെറുപ്പക്കാരനായ ഭർത്താവിന് ഒരു വൈഫിനെ ലൂസ് ആകുമ്പോൾ ദേ ഹീ മൈറ്റ് ഗോ ആൻഡ് ഗെറ്റ് മാരീഡ് അഗൈൻ അല്ലേ. അപ്പോൾ അന്നേരം ഒരു പ്രശ്നം വരും, എന്തായിരിക്കും ഈ ഭാര്യയുടെ സ്വത്ത്, അതെങ്ങനെ ഡിവൈഡ് ചെയ്യും, അതെങ്ങനെ ഈ കുഞ്ഞിന് കുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ട് കൊടുക്കുമോ, അതൊക്കെ ഒരേ പ്രോബ്ലംസ് ആണ്. അതുകൊണ്ട് എന്ത് കാര്യവും ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യണം നമ്മുടെ സമൂഹത്തിൽ. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം ഞാൻ പറയട്ടോ, ഡിസ്കഷൻസേ ചെയ്യില്ല. അപ്പോൾ അതുപോലെ പല മിക്ക വീടുകളിലും ഞാൻ അസ്യൂം ചെയ്യുകയാണ്, അരവിന്ദിൻ്റെ വീട്ടിലും അസംഷൻ വാസ് ഗുഡ്, അവരെന്താ തീരുമാനിക്കുന്നത് അതാണ്. അപ്പോൾ എല്ലാവരും പറയും അവരുടെ സ്വത്തല്ലേ അവർ തീരുമാനിച്ചോട്ടെ. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ അറിയും? എൻ്റെ ഒരു അമ്മാവിൻ്റെ വീട്ടിൽ ഈ സ്വത്ത് മൂന്ന് പേർക്കായിട്ടാണ്, മൂന്ന് മക്കളാണ്, അച്ഛനും അമ്മയും മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഹിന്ദു പിന്തുടരുക അവകാശ നിയമപ്രകാരം ആ മൂന്ന് പേർക്കും ആ സ്വത്ത് കിട്ടുന്നതായിരിക്കും അല്ലേ. അപ്പോൾ എന്ത് സംഭവിച്ചു, ആ മൂന്ന് പേരും ഒന്നിച്ച് വന്ന് വേണം ഇത് വിൽക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട്. പക്ഷേ ഡോക്യുമെൻ്റ്സ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല, അച്ഛനും അമ്മയും അത് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല, അവർക്ക് ലോക്കർ ഉണ്ടായിരുന്നോ എന്നറിയില്ല, അവർക്ക് വിൽപ്പത്രം ഉണ്ടായിരുന്നോ എന്നറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ ഇത് എല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ബെറ്റർ ടു ബി ട്രാൻസ്പെറൻറ്റ്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫിൽ കുറച്ച് ട്രാൻസ്പെറൻസി നല്ലതായിരിക്കും. കാരണം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ അറിയുന്നതിൽ തെറ്റില്ലല്ലോ അല്ലേ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ നല്ലപോലെ വളർത്തിയിരിക്കുന്നതെങ്കിൽ ദേ വിൽ നോട്ട് ഫൈറ്റ് ഫോർ ദിസ് സ്വത്ത്. ഓക്കെ, ബൈ.